നമസ്കാരം ദി കശ്മീർ ഫൈൽസ് എന്ന സിനിമ സത്യത്തിൽ പലരുടെയും മനോനിലയെ തന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു കശ്മീരിൽ നിന്നും പണ്ഡിറ്റുകളെ ആരും ഓടിച്ചതല്ല അവർ തനിയെ അവിടം വിട്ട് പോയതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ട്വീറ്റ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ് സേമാന്മാർ പക്ഷേ ഇന്നലെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പണ്ഡിറ്റുകൾ മാത്രമാണത്രേ കൊല്ലപ്പെട്ടത് അതേസമയം പതിനയ്യായിരം മുസ്ലിങ്ങൾ ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു അത്രേ പണ്ഡിറ്റുകളെ കൊലപ്പെടുത്തിയത് തീവ്രവാദികളാണത്രേ പതിനയ്യായിരം മുസ്ലിങ്ങളെ ഈ തീവ്രവാദികൾ കൊലപ്പെടുത്തിയപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹിന്ദുക്കളെ ചത്തുള്ളൂ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് ഘടകം കള്ളക്കണക്കുകൾ നിരത്തി പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ പാർട്ടി മണിക്കൂറുകൾക്കകം ഈ ട്വീറ്റ് പിൻവലിച്ചു കേരളത്തിൽ പിണറായി വിജയൻ ഇപ്പോൾ മാന്തിക്കൊണ്ടുപോകുന്ന മുസ്ലിം വോട്ടുകളുടെ സമ്മർദ്ദത്തിൽ കടുത്ത വർഗീയ പ്രീണനമാണ് ഈ ട്വീറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പതിനായിരക്കണക്കിന് പണ്ഡിറ്റുകൾ കാശ്മീരിൽ ജീവത്യാഗം ചെയ്തു എന്ന് നമുക്കറിയാം ആറ് മുതൽ എട്ട് ലക്ഷം വരെ പണ്ഡിറ്റുകൾ തങ്ങളുടെ ജന്മഭൂമി വിട്ട് പലായനം ചെയ്തിട്ടുണ്ട് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസ് സർക്കാരിനെ വർഷങ്ങൾക്കിപ്പുറം കള്ളക്കണക്കുകൾ കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകും പക്ഷേ സത്യം പുറത്തു വരാതിരിക്കാൻ എന്തും ചെയ്യുന്ന അന്നത്തെ അക്കാലത്തെ കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെ കാലമല്ല ഇത് സമൂഹമാധ്യമങ്ങൾ ഏറ്റവുമധികം ശക്തമായ ഈ കാലഘട്ടത്തിൽ കള്ളക്കണക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എത്ര ആയുസാണുള്ളത് ടീറ്റ് പിൻവലിച്ച് അതുകൊണ്ട് തന്നെ അവർക്ക് ഓടേണ്ടി വന്നു പിന്നെ പലായനത്തിന് കാരണക്കാർ ഗവർണർ ജഗ്മോഹനാണ് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നിങ്ങനെ എന്തൊക്കെയോ ട്വീറ്റുകൾ പിന്നീട് നിരനിരയായി വന്നു പക്ഷേ ബി ജെ പിയിൽ വർഗീയത ആരോപിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ താലിബാനേക്കാൾ കടുത്ത വർഗീയത പറയുകയാണ് എന്ന് ഈ ട്വീറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസിൻ്റെ കണക്കുകൾ വാദത്തിന് സമ്മതിച്ചാൽ തന്നെ പതിനയ്യായിരം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു പിന്നെയാണോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹിന്ദുക്കൾ എന്ന് ചോദിക്കുന്ന ഐറ്റങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ മതേതര കോലപ്പന്മാർ എന്നോർക്കണം ആ പാർട്ടിയിൽ ഇനിയും കടിച്ചു തൂങ്ങുന്ന ഹിന്ദുക്കളെ സമ്മതിക്കണം എന്തായാലും ബി ജെ പിയെ തെറി പറഞ്ഞ് ട്വീറ്റ് പിൻവലിച്ച് ഓടിയത് നന്നായി ഇതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മതേതരത്വം കേരളത്തിലെ കോൺഗ്രസിനെ പിൻതാങ്ങി നിർത്തിയിരുന്ന മുസ്ലിം ലീഗും ആ മുസ്ലിം ലീഗിനെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ഒരു കൂട്ടം മുസ്ലിം തീവ്രവാദ സംഘടനകളുമെല്ലാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബാങ്ക് ചോർന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ശബരിമല സംഭവത്തിനൊക്കെ ശേഷം സി പി ഐ എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു അതിനാൽ സി പി എമ്മുകാർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന മുസ്ലിം വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിടുകയാണ് അതിനായി അവർ തീവ്ര മതവാദം ഇവിടെ ഉയർത്തുകയാണ് തീവ്രവാദികളെ അവർ മുസ്ലിം ലീഗിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളിൽ നിന്ന് വേർപെടുത്തുന്നു അങ്ങനെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിന് കൂടുതൽ തീവ്രത പകർന്നു നൽകി ഒപ്പം നിൽക്കാൻ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്കും ഈ പ്രീണന നയം തുടർന്നേ മതിയാകൂ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗം ഭൂരിപക്ഷം എന്ന് പറയാനാവില്ല എങ്കിൽ കൂടി കേരളത്തിലെ ഹിന്ദു ജനതയെ ഒരു വിലയും കൽപ്പിക്കാതെ മുസ്ലിംകൾക്കു വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദ ശക്തികൾക്കു വേണ്ടി തങ്ങളുടെ നിലപാടുകൾ മാറ്റിയെഴുതുകയാണ് കോൺഗ്രസ് ഈ ട്വീറ്റിലൂടെ ചെയ്തിരിക്കുന്നത് കാശ്മീരിലെ പണ്ഡിറ്റുകളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ഒരു ഇന്ത്യക്കാരനാണ് മരിക്കുന്നത് ശത്രുരാജ്യത്തിൻ്റെ വെടികൊണ്ടാണ് മരിക്കുന്നത് ശത്രുരാജ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് അടിമപ്പെട്ടാണ് അവൻ മരിക്കുന്നത് എന്ന ബോധ്യം അന്നത്തെ സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ കാശ്മീരിലെ അരക്ഷിതാവസ്ഥ ഇന്നുണ്ടാകുമായിരുന്നില്ല പൂർണ്ണമായും ഇന്ത്യയോടൊപ്പം വന്ന ഒരു സംസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ പൂർണ്ണമായും നമ്മളോടൊപ്പം നിന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ പകുതി ശത്രുരാജ്യത്തിൻ്റെ കാൽക്കൽ കൊണ്ടുപോയി വച്ചു ആ സംസ്ഥാനത്തുണ്ടായിരുന്ന ഹിന്ദുക്കളെ അവിടെ നിന്ന് പലായനം ചെയ്യിക്കാനായി ആ ശത്രുരാജ്യം രൂപപ്പെടുത്തിയെടുത്ത ഒരു വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായി അവിടെ മുസ്ലിം അധിനിവേശം ഉണ്ടാകുന്നു ആ അധിനിവേശത്തെ ചെറുക്കാൻ പട്ടാളത്തെ പോലും അനുവദിക്കാതിരുന്ന ഒരു ഭരണകൂടമാണ് കോൺഗ്രസ് ഭരണകൂടം എന്ന് മറന്നുകൂടാ ഇന്ന് രാജ്യം മുഴുവൻ കശ്മീരി പണ്ഡിറ്റുകളുടെ വേദന അവരുടെ ചരിത്രം കഥയാകുമ്പോൾ അല്ലെങ്കിൽ ചർച്ചാ വിഷയമാകുമ്പോൾ കോൺഗ്രസ്സിന് ഇവിടെ ഇരിക്കപ്പോയില്ലാത്ത അവസ്ഥയാണ് കാരണം ഈ കണക്കുകളൊന്നും അവരോടാരും ചോദിച്ചില്ല എത്ര മുസ്ലിങ്ങൾ മരിച്ചു എത്ര ഹിന്ദുക്കൾ മരിച്ചു എന്നൊന്നും ആരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചില്ല പിന്നെ എന്തിനായിരുന്നു ഈ കള്ള കണക്കുകൾ നിരത്തിയുള്ള ട്വീറ്റ് ഇപ്പോഴും അവർ പറയുന്നു തങ്ങളുടെ കണക്കുകൾ സത്യമാണ് എങ്കിൽ ഈ ട്വീറ്റ് പിൻവലിച്ച് ഓടിപ്പോയത് എന്താണ് എന്തുകൊണ്ടാണ് എന്തായാലും കശ്മീർ ഫയൽസ് എന്ന ചലച്ചിത്രം രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയാണ് കാരണം ദശാബ്ദങ്ങൾക്ക് ശേഷം ഒരു ചലച്ചിത്രം ഭാരതത്തിൻ്റെ ചരിത്രം പറയുന്നു ആ ചലച്ചിത്രത്തിന് ഇവിടെ ചിത്രീകരണം ചിത്രീകരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി രാഷ്ട്രീയ സാഹചര്യമുണ്ടായി ആ അനുകൂല സാഹചര്യത്തിൽ ചരിത്രം സമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ കോൺഗ്രസ്സുകാർ ഭയന്നൊളിക്കുകയാണ് കള്ളക്കണക്കുകളുമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമയിന്യൂസ്